വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് അനിൽ മാനുവൽ നൽകും. അനിൽ, എന്താണ് സംഭവം, എന്ത് നടപടികൾ? കഴിഞ്ഞയാഴ്ച കൊച്ചിയിൽ ചേർന്ന ജനതാദളിന്റെ സംസ്ഥാന സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗങ്ങൾക്ക് പിന്നാലെയാണ് മന്ത്രി നിലവിലെ മന്ത്രി മാത്യു ടി തോമസിനെതിരെ ഇത്തരം ചില ആരോപണങ്ങൾ ഉന്നയിച്ച് കെ കൃഷ്ണൻകുട്ടിയുടെ പി എ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചാരണം നടത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്യു ടി തോമസ് വർഗീയ കളി കളിച്ചാണ് മന്ത്രി ആയത്, ഇപ്പോഴും തുടരുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ മാർത്തോമ സഭയുടെ സ്വാധീനം ഉപയോഗിച്ച് പി ജെ കുര്യൻ വഴി സോണിയാഗാന്ധി ഇടപെടുവിച്ച് ദേവഗൌഡയെ വിളിപ്പിച്ചാണ് മന്ത്രി ആയത് എന്ന് തുടങ്ങി ആരോപണങ്ങളാണ് വാട്സ്ആപ്പ് പ്രചാരണത്തിൽ ഉപയോഗിച്ചിരുന്നത്. ഇത് പ്രധാനമായും കെ കൃഷ്ണൻകുട്ടിക്ക് നേരെ മാത്യു ടി തോമസ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള ആവശ്യം പാർട്ടിയിൽ ഉയർന്നിരുന്നു. അതിന് അത് നടക്കില്ല, അതിന് അങ്ങനെ ഒരു അതിനുള്ള സാധ്യത വഴിയടഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കെ കൃഷ്ണൻകുട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ കൃഷ്ണൻകുട്ടിക്കെതിരെയും ഈ ആരോപണം നീളുന്ന സ്ഥിതിയായിരുന്നു. അതിന് പിന്നാലെയാണ് വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രചാരണം നടത്തിയയാളെ പുറത്താക്കി മന്ത്രി മാത്യു ടി തോമസ് തന്നെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് പുറത്താക്കി, എനിക്ക് അതോട് യോജിപ്പില്ല എന്നാണ് ഇപ്പോൾ കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. എന്നാൽ ഇക്കാര്യം ഇത് സംബന്ധിച്ച് പി എയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല, പക്ഷെ പാർട്ടിയിൽ ഉന്നയിക്കേണ്ട വേദികളിൽ വിഷയം ഉന്നയിക്കുമെന്ന് മാത്യു ടി തോമസും പ്രതികരിച്ചിട്ടുണ്ട്. ശരിയാണ്.